പവർക്കുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇൻവേർട്ടറിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വെള്ളം എങ്ങനെയാണ് അതിൻ്റെ വെള്ളം ഒഴിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കുക ബെല്ലൈക്കണും അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കനും അമർത്തുക അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ സ എല്ലാവരും വീട്ടിലും കാണും ഇൻവേർട്ടർ അപ്പോൾ ഇത് ഈ ഇൻവേർട്ടർ വാങ്ങിയാൽ പോരാ അത് നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ലൈഫ് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ലൈഫ് നോക്കുക എന്നുള്ളതിൻ്റെ വെള്ളം നമ്മൾ നോക്കുക എന്നുള്ളതാണ് മന്തിലി നമ്മൾ നോക്കണം അത് അപ്പോൾ ഈ ഇൻവേർട്ടറ് ഇപ്പം എക്സൈഡിൻ്റെ ബാറ്ററിയാണിത് ഇതിലിപ്പോൾ വെള്ളം വളരെ ലോ ആയിട്ടാണ് എല്ലാത്തിലും കണ്ടില്ലേ എല്ലാം ഇതിലിപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഗ്രീന് ആ ലെവലിലാണ് ഇതിൻ്റെ വെള്ളം നിൽക്കേണ്ടത് പക്ഷേ അത് മറ്റേ താഴെ ഏകദേശം റെഡിനോട് അടുത്തിരിക്കുകയാണ് അപ്പോൾ എല്ലാം അതാണ് സ്ഥിതി എല്ലാ സെല്ലിലും വെള്ളം കുറവായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വെള്ളം ഒഴിക്കുക അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഇൻവേർട്ടറിൽ ബാറ്ററിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വെള്ളം കുറയുന്നത് ബാറ്ററി ചിലപ്പോൾ നല്ലപോലെ ഹീറ്റാകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പോലെ ഒന്ന് തൊട്ട് നോക്കുക ബാറ്ററി ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പം അത് നമ്മൾ നോക്കണം രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ടെർമിനൽ ലൂസ് എന്ന് നോക്കുക ലൂസ് ഉണ്ടാകുമ്പോൾ വല്ലാണ്ട് ചൂടാവും അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്യുക പിന്നെ നമ്മൾ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഇൻവേർട്ടറിലാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇൻവേർട്ടറിൽ ചാർജിങ്ങിൻ്റെ ആ ലൈറ്റ് ഉണ്ടാവും എൽ ഇ ഡി അത് ഫുൾ ടൈം കത്തിക്കിടക്കുവാണെന്ന് നമ്മൾ നോക്കണം ഏതു നേരം ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കട്ട് ഔട്ട് ആകാതെ വരികയാണെങ്കിൽ ബാറ്ററി വല്ലാണ്ട് തിളക്കുകയും വെള്ളം പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം അപ്പം അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ ഈ ഇത് അപ്പം ഇത് കട്ട് ഔട്ട് കട്ടൗട്ടാകണം ഇല്ലയോ എന്ന് ഞാൻ ഇപ്പോൾ ഇത് എൽ ഇ ഡി ഓണായി കിടക്കുകയാണ് അപ്പം ശ്രദ്ധിക്കുക ഇപ്പം ചാർജ് ഉള്ള ബാറ്ററി ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ കട്ട് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് കട്ട് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റ് ഓഫ് ആയിരിക്കുകയാണ് അപ്പം ഇൻവേർട്ടർ ഓക്കെ ആണ് വർക്കിംഗ് വർക്കിങ് ആണ് അപ്പോൾ ഇനി വല്ല നമ്മൾ എന്താ ചെയ്യുക വെള്ളം ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് വെള്ളമൊഴിക്കാം ഇതാണ് ഇതിൻ്റെ തന്നെയാണ് വെള്ളം എക്സൈഡിൻ എന്ന കമ്പനിയുടെ തന്നെയാണ് ഇതിലൊഴിക്കുന്ന വെള്ളം എം ആർ പി മുപ്പത് രൂപയാണ് മുപ്പത് രൂപേൻ്റെ താഴെ വില വരുവുള്ളൂ അപ്പോൾ ഒരു ലിറ്ററാണ് അപ്പോൾ നമ്മൾ അത് ഒഴിക്കാൻ നോക്കാം അതിനാദ്യമായിട്ട് നമ്മൾ നമ്മൾ മുകളിലുള്ള ഈ ക്യാപ്പ് നമ്മൾ ഇതിൻ്റെ ഊരിയെടുക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ഊരെടുക്കുക എല്ലാം അതേപോലെ ഊരിയെടുക്കുക എല്ലാം ഇതേപോലെ ഊരി കഴിഞ്ഞ ശേഷം നമുക്ക് വെള്ളമൊഴിക്കാം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് ഒരു സിറിഞ്ച് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കാരണം ഇത്രയും ഒരു ഫുൾ ബോട്ടിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഒരു സിറിഞ്ച് ഉപയോഗിക്കാം സിറിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് നമുക്ക് ഒഴിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ഇച്ചിരി നമുക്ക് അത് റിട്ടേൺ വലിച്ചെടുക്കാനും സാധിക്കും അതുകൊണ്ട് ഒരു സിറിഞ്ച് വലിയതുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അത് ഇതേപോലെ നമ്മൾ ഒഴിക്കുക വലിയ കുറവൊന്നും ഉണ്ടാവില്ല അപ്പം മൂന്നാല് തവണ എടുക്കുമ്പോഴേക്കും അത് റെഡിയാവും എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ആയിട്ടില്ല ആ ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ ഗ്രീൻ്റെ ലെവലിന് താഴെ നിൽക്കണം ഇതേപോലെ നമ്മൾ എല്ലാ സെല്ലുകളുടെ ടോപ്പിലും ഇതേപോലെ നമ്മൾ ലെവൽ കീപ്പ് ചെയ്താൽ ആക്കണ്ട എല്ലാത്തിലും നമ്മൾ ഒഴിക്കണം ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ലെവലാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇപ്പോൾ മനസ്സിലായല്ലോ ഇത്ര സിമ്പിളായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പം ഇതേപോലെ ഒരു സിറിഞ്ച് നമ്മൾ കണ്ടുപിടിക്കുക വേറെ ഒന്നും ഇതിൽ ചെയ്യാനൊന്നുമില്ല നമ്മൾ വാറ്ററിൻ്റെ ലൈഫ് നോക്കാൻ വേണം വാട്ടറി വെള്ളം നമ്മൾ മാറിക്കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ സെല്ല് വേഗം വേണം ആയി ആയിപ്പോവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക്